ഹായ് എവരിവൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് ഹൻഷ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഷ്യോ ആൻഡ് ഏജ് സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഓൾറെഡി രണ്ട് വീഡിയോസ് നമ്മൾ ഈ സീരീസിൽ ചെയ്തിട്ടുണ്ട്. നാല് ക്വസ്റ്റ്യൻസ് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഈ നാല് ക്വസ്റ്റ്യൻസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി ഒരു ക്വസ്റ്റിൻ്റെ തന്നെ രണ്ട് മോഡൽസ്, അതാണ് ഞാൻ ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റേഷ്യോ ആൻഡ് ഏജ് സീരീസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് ഈ ക്വസ്റ്റ്യൻ ആണെന്നുള്ളത്. എന്താ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ, കേരള പി എസ് സിയുടെ ഒരു ഡിഗ്രി ലെവൽ എക്സാമിനും ഇന്നേ വരെ ഈ ക്വസ്റ്റ്യൻ ഇല്ലാതൊരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടില്ല. അതായത് ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കുക. പി എസ് സി ആയിക്കോട്ടെ, പി എസ് സി ആയിക്കോട്ടെ, എസ് എസ് സി ആയിക്കോട്ടെ, ആർ ആർ ബി ആയിക്കോട്ടെ, എല്ലാ എക്സാമിനും ഈ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വന്നിരിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ അത് രണ്ട് മാർക്ക് വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. എങ്ങനെ രണ്ട് മാർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ റേഷ്യോയിലും ചോദിക്കും, അതേ ക്വസ്റ്റ്യൻ അതേ മോഡൽ, ഞാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ചില മാറ്റങ്ങളോട് ഏജിലും ചോദിക്കും. അപ്പോൾ ആ മാർക്ക് നമ്മളോട് ഉറപ്പിക്കുകയാണ്. ഞാൻ ഉറപ്പ് തരുന്നു, കേരള പി എസ് സി ഡിഗ്രി ലെവൽ എക്സാംസ് നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ. ഈ ക്വസ്റ്റ്യൻ ഇല്ലാതെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 99.99% ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ബാക്കി 0.01 ഇനി എങ്ങാനും വന്നിട്ടുണ്ടോ എനിക്കറിയില്ല. ഞാൻ നോക്കിയ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. ഇതാണ് ചോദ്യം. ടു നമ്പേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 6:5. രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ 6:5 ആണ്. ഇഫ് 15 ഈസ് ആഡഡ് ടു ബോത്ത് ദി നമ്പേഴ്സ്, 15 നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് നമ്പേഴ്സായിട്ടും ആഡ് ചെയ്യുന്നു. അങ്ങനെ ആകുമ്പോൾ ദ റേഷ്യോ വിൽ ബി 9:8. അങ്ങനെ ചെയ്തപ്പോൾ റേഷ്യോ എന്തായിട്ട് മാറി, 9:8 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി നമ്പേഴ്സ്. ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതേ ക്വസ്റ്റ്യൻ എങ്ങനെ ഏജിൽ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞുതരാം. റേഷ്യോയിലായിരുന്നു, ഇപ്പം എങ്ങനെയായിരുന്നു, രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ 6:5 ആണ്. 15 ആഡ് ചെയ്തപ്പോൾ പുതിയ റേഷ്യോ 9:8 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ആ നമ്പേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. എങ്ങനെ സോൾവ് ചെയ്യാൻ നമുക്ക് പഠിക്കാം. അതിനുമുമ്പ് ഇത് ഏജിൽ എങ്ങനെ ചോദിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരു ഫാമിലിയിലെ രണ്ട് പേരുടെ വയസ്സിൻ്റെ റേഷ്യോ 6:5 ആണ്. ഹസ്ബൻഡും വൈഫും ആവാം, ഫാദറും മദറും ആവാം, ചേട്ടനും ചേച്ചിയും ആവാം. അപ്പോൾ നമുക്കിവിടെ തൽക്കാലം അച്ഛനും അമ്മയും എടുക്കാം. ഒരു ഫാമിലിയിലെ അച്ഛൻ്റെയും അമ്മയുടെയും വയസ്സിൻ്റെ റേഷ്യോ 6:5 ആണ്. ഈ 15 ഈസ് ആഡഡ്, 15 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ക്വസ്റ്റ്യൻ ഏജിൽ മാറുന്ന ശ്രദ്ധിക്കണം. 15 ആഡ് ചെയ്ത് പറയുന്നുണ്ട് ഇവിടെ എന്ന് പറയും, 15 വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ വയസ്സിൻ്റെ റേഷ്യോ 9:8 ആണ്. 15 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വയസ്സിൻ്റെ റേഷ്യോ 9:8 ആവും. ദെൻ ഫൈൻഡ് ദി നമ്പേഴ്സ്, അതിന് അവരോട് എന്ത് പറയും. ദെൻ അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ വയസ്സ് എത്ര, അമ്മയുടെ വയസ്സ് എത്ര, അല്ലെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും വയസ്സ് എത്ര എന്നാവും ചോദ്യം. സോ റേഷ്യോയിലായാലും ഏജിലായാലും വരുന്ന ചോദ്യം ഒന്ന് തന്നെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി അതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് നമുക്ക് പഠിക്കാം. കൺവെൻഷണൽ മെത്തേഡിലോട്ട് ഞാൻ പോകുന്നില്ല, പലരും അങ്ങനെയാ എഴുതി സോൾവ് ചെയ്യുന്നുണ്ടാവുക, അതിൻ്റെ ആവശ്യമില്ല. ബിലോ 10 സെക്കൻഡ്സിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോബ്ലം ആണ്. എങ്ങനെയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം 6:5, അത് നല്ല വൃത്തിയായിട്ട് എഴുതി വയ്ക്കുക. എവിടെ നിന്ന് കിട്ടി, ദ ടു നമ്പേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 6:5, അത് ഞാൻ എഴുതി വെച്ചു. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, ഇഫ് 15 ഈസ് ആഡഡ്, 15 ആഡ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്തപ്പോൾ രണ്ട് സൈഡും 15 ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 9:8 എന്ന് പറയുന്ന റേഷ്യോ കിട്ടി അല്ലേ. സോ ടു നമ്പേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 6:5, 15 ഈസ് ആഡഡ് ടു ബോത്ത് ദി നമ്പേഴ്സ്, ദ റേഷ്യോ ഈസ് 9:8. അത് എഴുതാം. ഇത്രയത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ നോക്കേണ്ട കാര്യം ഈ 5 ഉം 8 ഉം നമ്മളുടെ ഡിഫറൻസ് എത്രയാണ് നോക്കുക. അതായത് വെർട്ടിക്കലി രണ്ടും നമ്മളുടെ ഡിഫറൻസ് നോക്കുക. 5 ഉം 8 ഉം നമ്മളുടെ ഡിഫറൻസ് എത്രയാണ്, 3 അല്ലേ. അതുപോലെ തൊട്ട് ഇപ്പുറത്ത് നോക്കുക, 6 ഉം 9 ഉം നമ്മളുടെ ഡിഫറൻസ് എത്രയാണ്, 3 അല്ലേ. 2 ഉം 3 അല്ലേ കിട്ടുന്നത്. അതായത് 5 ഉം 8 ലോട്ട് വന്നപ്പോഴും 3 ആണ്, 6 ഉം 9 ലോട്ട് വന്നപ്പോഴും എന്താണ്, 3 ആണ്. ഇത് രണ്ടും സെയിം ആണെങ്കിൽ, ഇത് രണ്ടും സെയിം വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കാം. ഇത്രയും ജമ്പ് വന്നപ്പോൾ നമ്മളെ കോമൺ ഫാക്ടർ എന്നുള്ളതിന് പറയും 3K 3K = 50 എന്ന് എടുക്കാം. എങ്ങനെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 3 അല്ലേ, രണ്ട് കേസിലും ഇത് ഈക്വൽ അല്ലേ. 3 കൂടിയപ്പോൾ, അതായത് രണ്ട് കേസിലും 3 കൂടിയപ്പോൾ എത്ര മാറ്റം വന്നിട്ടുണ്ട് റിയൽ ലൈഫിൽ, 15 മാറ്റം വന്നിട്ടുണ്ട്. സോ നമ്മൾ 3, ആ കോമൺ ഫാക്ടർ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ കെ എന്നിട്ടുള്ളത് ഇട്ട് കൊടുത്തു. 3K = 15, K = എന്ത് വരും, 15/3, 5 എന്നുള്ളത് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്, കാണാൻ പറഞ്ഞ എന്താ, ഫൈൻഡ് ദി നമ്പേഴ്സ് അല്ലേ കാണാൻ പറഞ്ഞേ. കോമൺ ഫാക്ടർ കിട്ടിയാൽ ബാക്കി എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാലോ. 6:5 ആണ് നമ്മുടെ റേഷ്യോ എങ്കിൽ 5 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 6 × 5 എത്ര വരുന്നത്, 30. 5 × 5 എത്ര വരുന്നത്, 25. സോ നമ്മുടെ ആൻസർ എന്താ, 30/25. സിമ്പിളായിട്ട് നമ്മൾ നോക്കാനാണ് ഞാൻ പറഞ്ഞത്. റേഷ്യോ ഇങ്ങനെ എഴുതി, 6:5 എഴുതി, 9:8 എഴുതി, എന്നിട്ട് എന്ത് ചെയ്യുക, വേർട്ടിക്കൽ ഡിഫറൻസ് ചെക്ക് ചെയ്യുക. 5 - 8 = 3, 6 - 9 = 3. രണ്ടും സെയിം ആണോ, സെയിം ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, 3K = ഇവിടെ ആഡ് ചെയ്തതാവാം സബ്ട്രാക്ട് ചെയ്തതാവാം, നിങ്ങൾ ബോധപ്പെടേണ്ട കാര്യമായിട്ട്. അഡീഷൻ ആയിക്കോട്ടെ, സബ്ട്രാക്ഷൻ ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ മാറാം. അപ്പോൾ ആഡ് ചെയ്തതിന് പകരം 15 ആഡ് എന്നുള്ളതിന് പകരം 15 സബ്ട്രാക്റ്റഡ് ഫ്രം ആവാം. ഒരു മാറ്റവും നമ്മൾ സാധാരണ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്താൽ മതി. എന്തായാലും ആ വാല്യൂ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. എത്ര മാറ്റം വന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്, നമുക്ക് ആ ഡിഫറൻസ് എന്നുള്ളത് കിട്ടുക എന്നുള്ളതേ ഉള്ളൂ. സോ കോമൺ ഫാക്ടർ കിട്ടി, കോമൺ ഫാക്ടർ രണ്ട് കേസിലും മൾട്ടിപ്ലൈ ചെയ്ത് നമ്മുടെ ആൻസർ ആയി. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഡൗട്ടിൻ്റെ ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇതപ്പ് ക്ലിയർ ആവും. 7:6 ആദ്യത്തെ എഴുതി, ക്വസ്റ്റ്യൻ തന്നെയാണ്. രണ്ട് നമ്പേഴ്സിൻ്റെ റേഷ്യോ 7:6 ആണ്. അതിനകത്ത് നിന്ന് 8 സബ്ട്രാക്ട് ചെയ്തപ്പോൾ കിട്ടിയ പുതിയ റേഷ്യോ എന്ന് പറയുന്നത് 5:4 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് കണ്ടുപിടിക്കുക. ഏജാണെങ്കിലോ, ഒരു ഫാമിലിയിൽ രണ്ട് പേരുടെ വയസ്സിൻ്റെ റേഷ്യോ 7:6 ആണ്. 8 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ വയസ്സിൻ്റെ റേഷ്യോ 5:4 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര.
ഐഡിയ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 7:6 എഴുതി, 5:4 എഴുതി. എന്ത് ചെയ്ത് നോക്കാനാണ് പറഞ്ഞത്? സബ്ട്രാക്ട് ചെയ്യണം. 6-4 2 ആണ്, 7-5 2 ആണ്, രണ്ടും എന്ത് തന്നെയാണ്? സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എടുക്കാനാണ് പറഞ്ഞത്? 2k = 2 × k, കോമൺ ഫാക്ടർ = 8. സോ കെയുടെ വാല്യൂ എന്ത് വരും? 8/2, 4 വരും. അപ്പോൾ റേഷ്യോ കാണാൻ ഇപ്പോൾ എന്താ ഉള്ളത്? ഞാൻ എന്തെങ്കിലും പണിയുണ്ടോ? ഇല്ല. കോമൺ ഫാക്ടർ 4 കിട്ടിക്കഴിഞ്ഞാൽ എന്താ? 7×4 = 28, 6×4 = 24. രണ്ടിൻ്റെ ആൻസർ കിട്ടിയില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വരുന്നൊരു സംശയമായിരിക്കും, ഇത് രണ്ടും ഈക്വൽ ആയിട്ടുള്ള കേസിലല്ലേ എത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം എങ്ങാനും അത് ഈക്വൽ ആയില്ലെങ്കിൽ അപ്പം എന്ത് ചെയ്യുന്നുള്ളത്? ഈക്വൽ ആവാത്ത കേസ് നമുക്ക് അവരോട് ഡിസ്കസ് ചെയ്യാം. ഈക്വൽ ആയത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ജസ്റ്റ് അത് ഈക്വൽ ടു എത്രയാണോ വാല്യൂ എടുക്കുക, ഈക്വൽ ടു ആഡ് ചെയ്താണോ എന്താണോ സബ്ട്രാക്ട് ചെയ്തെന്നാണോ ഇട്ട് കൊടുക്കുക, വർക്ക്ഔട്ട് ചെയ്യുക, കോമൺ ഫാക്ടർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്യാന്നേ ഉള്ളൂ. ഇനി ഈക്വൽ അല്ലെങ്കിൽ എന്ത് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ക്വസ്റ്റൻ ഇതാണ്, ദ റേഷ്യോ ബിറ്റ്വീൻ 2 നമ്പേഴ്സ് ഈസ് 2:3. നമ്മൾ അതുപോലെ എഴുതി വെച്ചു, കാരണം നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് പഠിച്ചു. ഇഫ് ഈച്ച് നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 4, എത്ര വെച്ചാണ് കൂട്ടിയത്? 4 വെച്ചാണ് കൂട്ടിയത്. 4 വെച്ച് കൂട്ടിയപ്പോൾ നമ്പർ എത്രയായിട്ട് മാറി? 5:7 ആയിട്ട് മാറി. 2:3 രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ, ഒപ്പം 4 ആഡ് ചെയ്തപ്പോൾ ആ റേഷ്യോ 5:7 ആയിട്ട് മാറി. അപ്പം നമ്മൾ പറഞ്ഞ കാര്യം എന്താ? വെർട്ടിക്കൽ ഡിഫറൻസ് ചെക്ക് ചെയ്യുക. 3-7 = 4, 2-5 = 3 ഈക്വൽ ആണോ? അല്ല. അപ്പോൾ നമുക്ക് ഐഡിയ, പ്രശ്നം മനസ്സിലായി. അവിടെ ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എടുത്ത് ഈക്വൽ ടു 4 ഇട്ട് വർക്കൗട്ട് ചെയ്യാം. ഇവിടെ നോക്കുമ്പോൾ എന്താ? 3-4 ആണ്, രണ്ടും സെയിം അല്ല. ഇത്തരം ഒരു കേസ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെയ്യേണ്ട സ്റ്റെപ്പ്, ഒരു അഡീഷണൽ സ്റ്റെപ്പ്, കാരണം നമുക്ക് ഈക്വൽ ആക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ അറിയാം അല്ലേ. അപ്പോൾ അത് ഈക്വൽ ആക്കാനായിട്ട് നമ്മളൊരു ചെറിയ സ്റ്റെപ്പ് എക്സ്ട്രാ ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെയും ഇതിൻ്റെയും ഹൊറിസോണ്ടൽ ഡിഫറൻസ് നോക്കുക. 3-2 അല്ലെ 2-3, എത്രയാണ് ഹൊറിസോണ്ടൽ ഡിഫറൻസ്? 1. ഇവിടെ 5-7, 5-7 തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിഫറൻസ് എത്രയാണ്? 2. അത് എഴുതി വെച്ചില്ലേ, അതൊന്ന് ജസ്റ്റ് എഴുതി വെക്കുക. അതായത് 2-3 = 1, 5-7 = 2 എന്ന് എഴുതി വെക്കുക. ഇനി ചെയ്യേണ്ട കാര്യം, ഇതിൻ്റെ രണ്ടിൻ്റെയും ഹൊറിസോണ്ടൽ ഡിഫറൻസ് എത്രയാണ് കിട്ടിയത്? 2 അല്ലേ. ഈ 2 വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 2×2 = 4, 2×3 = 6. എന്താ ചെയ്തത്? ഇതിൻ്റെ ഹൊറിസോണ്ടൽ ഡിഫറൻസ് വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2×2 = 4, 2×3 = 6. ഇനി എന്താ ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പായിട്ട് എന്തേണ്ടത്? ഇതിൻ്റെ ഹൊറിസോണ്ടൽ ഡിഫറൻസ് വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 1 അല്ലേ ഡിഫറൻസ്, ആ ഡിഫറൻസ് വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മാറ്റം വരുന്നുണ്ടോ? ഇല്ല. 1×5 = 5, 1×7 = 7. എന്നിട്ട് നമ്മൾ നോക്കുക, 6-7 = 1, 4-5 = 1, രണ്ടും സെയിം ആയോ? സെയിം ആയി. ഇപ്പം സെയിം ആയില്ലെങ്കിലോ? സെയിം ആവാതെ ഒരിക്കലും ഇരിക്കില്ല. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 100% ഗ്യാരണ്ടി, നമ്മൾ ചെയ്തതിൽ മിസ്റ്റേക്ക് ഒന്നും ഇല്ലെങ്കിൽ ഇത് രണ്ടും എപ്പോഴും താഴെ ഈക്വൽ ആയിട്ടേ വരുള്ളൂ. എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഹൊറിസോണ്ടൽ ഡിഫറൻസ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റർചേഞ്ച് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിൻ്റെ ഡിഫറൻസ് വെച്ച് ഇതിനെയും, ഇതിൻ്റെ ഡിഫറൻസ് വെച്ച് ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് രണ്ടും സെയിം ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടും. ഇനി നമ്മുടെ സാധാരണ സ്റ്റെപ്പ് തന്നെ, 1k = 4, k = 4. സോ കെയുടെ വാല്യൂ 4 കിട്ടി. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോമൺ ഫാക്ടർ കിട്ടിയത് ഈ റേഷ്യോക്കുള്ളതല്ല, നമ്മൾ മാറ്റിയ ഈ റേഷ്യോക്കുള്ളതാണ്. സോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എവിടെയാണ്? ഇവിടെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ 4:6 എന്നുള്ള റേഷ്യോ നമ്മൾ എടുക്കുന്നു. കോമൺ ഫാക്ടർ 4 നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. 4×4 = 16, അതുപോലെ 6×4 = 24. അപ്പോൾ താഴെ വെർട്ടിക്കൽ ഡിഫറൻസ് എടുക്കുമ്പോൾ സെയിം അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ എന്ത് പറഞ്ഞു? ഹൊറിസോണ്ടൽ ഡിഫറൻസ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്താൽ കിട്ടുന്ന ഉറപ്പായിട്ടും സെയിം ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. 13:9 + 12 ആഡ് ചെയ്തപ്പോൾ എത്ര വന്നു? 4:3 വന്നു. നോക്കുക, 9-3 = 6, 13-4 = 9, സെയിം ആണോ? സെയിം അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? സെയിം ആക്കണം. സെയിം ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ഇതിൻ്റെ ഹൊറിസോണ്ടൽ ഡിഫറൻസ് എടുക്കുന്നു. ഇതിൻ്റെ ഹൊറിസോണ്ടൽ ഡിഫറൻസ് എത്രയാണ്? 4. ഇതിൻ്റെ ഹൊറിസോണ്ടൽ ഡിഫറൻസ് എടുക്കുന്നു. ഇതിൻ്റെ ഹൊറിസോണ്ടൽ ഡിഫറൻസ് എത്രയാണ്? 1. ഇത് വെച്ച് എന്തിനെ മൾട്ടിപ്ലൈ ചെയ്യണം? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ 1×13 = 13, 1×9 = 9. ഇതിൻ്റെ ഹൊറിസോണ്ടൽ ഡിഫറൻസ് വെച്ച് എന്തിനെ മൾട്ടിപ്ലൈ ചെയ്യണം? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ 4×4 = 16, 4×3 = 12. സബ്ട്രാക്ട് ചെയ്യുക, 9-12 = 3, 13-16 = 3. അത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നെ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, അത് ഉറപ്പായിട്ട് എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. ഏതായാലും ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് ആ വാല്യൂ എടുത്ത് വർക്കൗട്ട് ചെയ്താൽ മതി. ഇപ്പോൾ 3 കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? 3k = 3k = എന്താ ആഡ് ചെയ്തിരിക്കുന്നത്? 12 ആണ്. സോ കെയുടെ വാല്യൂ എന്താ? 12/3 = 4 ആണ്. കാണാൻ പറഞ്ഞ എന്താ? ഫൈൻഡ് നമ്പേഴ്സ് ആയിരിക്കാം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 13:9 കോമൺ ഫാക്ടർ 4 കിട്ടി. 13×4 = 52, അല്ലെങ്കിൽ 9×4 = 36.
സോ സെയിം ആയ കേസിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു, സെയിം അല്ലാത്ത കേസിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. അഡീഷൻ ആയാലും സബ്ട്രാക്ഷൻ ആയാലും യാതൊരു മാറ്റമില്ല, ആ ഡിഫറൻസ് എത്രയാണോ അത് വെച്ച് നമ്മൾ ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്താൽ മതി. നമ്മൾ പറഞ്ഞു എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഇടാം. ഞാൻ വീണ്ടും പറയുന്നു, ഈ ക്വസ്റ്റിന് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ല, ഈ ക്വസ്റ്റിന് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ല. അത്രയും തവണ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് എവർഗ്രീനോ ക്ലാസിക്കിനോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം, അത്രയും തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇനിയും ചോദിക്കും ഉറപ്പായിട്ടും, അത്രയും തവണ ചോദിച്ചതുകൊണ്ട് തന്നെ അവർ കണ്ടില്ല, ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അവസാനത്തെ സെക്രട്ടേറിയസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കാം, അതിനകത്ത് ഇത് ചോദിച്ചിട്ടുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ഇടാം, എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ക്ലാരിഫൈ തരുന്നതാണ്. വീഡിയോ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. മോർ ഇമ്പോർട്ടൻ്റ്ലി, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവേത് നിങ്ങളുള്ള വാട്സപ്പ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പ്സിലൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇത് ഷെയർ ചെയ്യുക, അവർക്ക് കൂടി യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സെഷനായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.